കുറച്ച് ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ടേ എന്തായാലും വൈറ്റമിൻ സി അടങ്ങിയ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ യാത്ര ചെയ്ത് വരുമ്പം ഒരു സ്ട്രോബെറി വാങ്ങിയതാണ്. ആ ഒരു ടേസ്റ്റ് മാത്രമല്ല, ഇതുകൊണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നെന്നല്ല, നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന വൈറ്റമിൻ സി കിട്ടും. പിന്നെ ഒരു 140 ഗ്രാം ഉണ്ടാവും ഒരു പോർഷൻ മൊത്തത്തിൽ. അതിൽ നിന്നാകെ നമ്മുടെ ശരീരത്തിലേക്ക് 50 കലോറി എത്തുള്ളൂ. അത് ചോദിച്ചാൽ എന്താ ഷുഗറിന് പറ്റുമെന്നല്ലേ, തീർച്ചയായിട്ടും ഇത് ഷുഗറുള്ളവർക്ക് കഴിക്കാൻ പറ്റും. ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് 45 ഒക്കെ വരിക. ഇതിപ്പോൾ കുറച്ച് മധുരം കൂടിയ സ്ട്രോബെറിയാണ്, അപ്പം ഇതിന് കുറച്ച് ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടും. കുറച്ചുകൂടി മധുരം കുറഞ്ഞതാണ് കുറച്ചുകൂടി ബെസ്റ്റ്. നമ്മുടെ ശരീരത്തിൽ ഈ പ്രായം കൂടുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഫ്രീ റാഡിക്കൽസ് അടിഞ്ഞു കൂടിയിട്ടാണ്. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നത് തടയാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതിലടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ ഹൃദയത്തിന് പ്രൊട്ടക്ഷൻ നൽകുന്ന ഈ ആന്തോസയനിനും ഈ ഒരു സ്ട്രോബെറിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഹൃദയ രോഗമുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ടാണ് ഈ സ്ട്രോബെറി. വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അച്ഛണ്ടൊക്കെയല്ലേ, വീഡിയോ നമ്മൾ ഇത് ഒച്ച ഇങ്ങനെ കളയാണ് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒച്ച ഓ. പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള മൾട്ടി വൈറ്റമിൻസ് മിനറൽസ് ഇതെല്ലാം നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ല നല്ല ഉറപ്പുള്ള എല്ലുണ്ടോ. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക, ആൻറ്റി ഇൻഫ്ലമേറ്ററി നീർവീക്കം ഉണ്ടാക്കുന്നത് തടയാനും ഇത് നല്ല ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഈ സ്ട്രോബെറി കഴിച്ചാൽ എന്തായാലും മെച്ചെന്നറിയോ, നമ്മൾ വയർ ഇതിലൊരുപാട് നാരടങ്ങിയതുകൊണ്ട് നമ്മൾ വയറെപ്പോഴും ഇങ്ങനെ ഫുള്ളായി കിടന്നോളും. അപ്പോൾ നമുക്ക് ഓവർ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ല. നമ്മൾ വെയിറ്റ് ലോസിനും സ്ട്രോബെറി നല്ലൊരു സഹായമാണ്. ഈ ഇല കളയണ്ട കേട്ടോ, ഇലയിൽ നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട് സ്ട്രോബെറിൻ്റെ ഇല. അത് ക്യാൻസർ വരുന്നത് തടയാൻ ഈ സ്ട്രോബെറി കഴിക്കുന്നതുകൊണ്ട് വല്ല ഉപകാരം ഉണ്ടോയെന്ന് വെച്ചാൽ, ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസിന് ക്യാൻസർ വരുന്നത് തടയാൻ സഹായിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ റെഗുലറായിട്ട് പലപ്പോഴായിട്ട് കഴിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ടാവും. പിന്നെ നമ്മുടെ ദഹന പ്രക്രിയ നന്നാക്കാൻ ഇനിയും ഒരുപാട് ഗുണങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു കപ്പ് അല്ലെ 140 ഗ്രാം സ്ട്രോബെറി അരിഞ്ഞ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട വൈറ്റമിൻ സിയുടെ 80% കിട്ടും. അപ്പോൾ എനിക്കിന്ന് കിട്ടേണ്ട ഒരു 80%ൽ നിന്ന് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ പ്രിഫർ ചെയ്തത്. ഈ വൈറ്റമിൻ സി ഉള്ളിലെത്തിയാലാണല്ലോ നമുക്ക് ഒരു ഈ ജലദോഷപ്പനിയുടെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു പവർ നമ്മുടെ ശരീരത്തിന് കിട്ടുള്ളൂ. അതുപോലെ മാംഗനീസ്, ഫോളേറ്റ്, പൊട്ടാസ്യം ഇതൊക്കെ ഒരു ചെറിയ അളവിൽ ഇത് കഴിക്കുന്നതുകൊണ്ട് കിട്ടും. തീർച്ചയായിട്ടും സ്ട്രോബെറി കഴിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയാണ് ഞാൻ അറിയിച്ചത്. ഇന്നത്തെ എൻ്റെ രാത്രി ഭക്ഷണം ഇത് മാത്രമാണ്, വേറൊന്നും ഞാനിത് കഴിക്കുന്നില്ല. ഓക്കെ.